എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാ സ്വയലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ എളുപ്പത്തിൽ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും കുറേ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീൻസ് പാൻറ്റൊക്കെ പൊതുവേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ചധികം കാലം യൂസ് ചെയ്യുമല്ലേ. അപ്പോൾ ജീൻസ് പാൻറ്റ് ലാസ്റ്റ് ഇതുപോലെ അടിഭാഗമൊക്കെ കീറി കഴിഞ്ഞാൽ പിന്നെ കളയേണ്ടി വരും എന്തായാലും. അപ്പോൾ കളയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ലെഗിൻ്റെ പോർഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് ഐഡിയ ആണ് ഇന്ന് ആദ്യം കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ കളയാൻ വെച്ച പാൻറ്റിൻ്റെ രണ്ട് ലെഗിൻ്റെ ഭാഗങ്ങൾ എന്താ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒരു പാൻറ്റിൽ നിന്ന് നമുക്ക് എത്ര പാൻറ്റിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ പീസുകൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ചതുരത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസിൻ്റെ രണ്ട് സൈഡും ഞാൻ ഇതേപോലെ കുറച്ച് തുണി ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്ര അധികം മടക്കണമെന്നില്ല, ലേശം ഒന്ന് മടക്കി വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് മെഷീൻ ഉള്ളവരാണെങ്കിൽ മെഷീൻ വെച്ചിട്ട് ഇതൊന്ന് തയ്ച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ദാ ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഞാനൊന്ന് കൈ വെച്ച് ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതിങ്ങനെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പ്രസ്സായി അഴിയാതെ തന്നെ ഇരുന്നോളൂ. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു മൂന്നോ നാലോ എണ്ണമൊക്കെ നമ്മൾ കിച്ചണിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ ഇതുപോലെ ചൂടുള്ള പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാനായിട്ട് യൂസ് ചെയ്യാം. ജീൻസിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ടല്ലോ. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റീൽ റിങ്ങിൻ്റെ അതേപോലെ തന്നെ ചൂടടിയിൽ തട്ടാതെ ഇത് വെച്ചാലും നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ഈ ഒരു ക്ലോത്ത് റീയൂസ് ചെയ്ത് നോക്കൂ. നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നവരൊക്കെ ഒരു ലൈക്ക് തന്നെ. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഗ്ലാസ് ക്ലീനറാണ്. അപ്പോൾ ഗ്ലാസ് ക്ലീനറൊന്നും വീട്ടിലിരിപ്പില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വിനാഗിരി എടുക്കുക, അതിലേക്ക് അത്രയും തന്നെ അളവിൽ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഗ്ലാസിൻ്റെ എന്ത് വേണമെങ്കിലും തുടച്ചെടുക്കാം. നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഡൈനിങ് ടേബിൾ തുടയ്ക്കാനോ, അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഈ ഒരു ഗ്ലാസ് പോർഷനാണ് ഇത് വെച്ചിട്ട് തുടയ്ക്കണേ കേട്ടോ. ഇത് വെച്ച് തുടയ്ക്കുമ്പോൾ നല്ല പോലെ ക്ലിയർ ആയിട്ട് അഴുക്കും പോവും, നല്ല ക്ലാരിറ്റി ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഗ്ലാസ് ക്ലീനർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അടുത്ത ടിപ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ എന്നോട് ചോദിച്ച ഒരു ടിപ്പാട്ടോ. മീനിൻ്റെ മുള്ളു തൊണ്ടയിൽ ചിലപ്പോൾ അറിയാതെയൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കളയാനുള്ള എന്തെങ്കിലും ടിപ്പ് പറഞ്ഞുതരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണലി ഞാൻ ചെയ്ത് വിജയിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മീനിൻ്റെ മുള്ള് ചിലപ്പോൾ തൊണ്ടയിൽ ഇങ്ങനെ തടഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ട് അത് നേരെ കുടിക്കുക. അപ്പോൾ ആ തൊണ്ടയിലൂടെ അതിങ്ങനെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് അത് ആ മുള്ള് അതിൽ തട്ടിയിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ ലൂസായ പോലെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ ചോറുരുള നല്ല പച്ച ചോറെടുത്ത് കുറച്ച് ഉരുള ഉരുട്ടി അങ്ങോട്ട് വിഴുങ്ങുക കേട്ടോ. കടിക്കാതെ വിഴുങ്ങണം എന്നാണ് പറയുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു തീരെ പറ്റണില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ആ ഉരുള ഇറങ്ങുന്നതോടൊപ്പം തന്നെ മുള്ളും പോയി കിട്ടും. അതല്ലെങ്കിൽ ഇതുപോലത്തെ ആപ്പി ഫിസോ അല്ലെങ്കിൽ കൊക്കക്കോള അങ്ങനത്തെ ഡ്രിങ്കുകളുണ്ടല്ലോ, കാർബണേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രിങ്ക് കുറച്ച് കുടിക്കുന്ന സമയത്തും ഈ ഒരു മുള്ളിങ്ങനെ പോവാനായിട്ട് ഇളകി നിൽക്കും. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ചോറുരുള ഉരുട്ടിയിട്ട് കഴിക്കുക. അതല്ലെങ്കിൽ പഴം, ചെറിയ പഴം ഉണ്ടെങ്കിൽ അത് കുറച്ച് വലിയ പീസ് കടിച്ചിറക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ മുള്ളും നമുക്ക് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്കിതിൽ ഒരു ദിവസം മുള്ള് കുടുങ്ങിയപ്പോൾ ഞാൻ ഇതിൽ ചെയ്തിട്ട് ആ ഫസ്റ്റ് വെളിച്ചെണ്ണയുടെ ടിപ്പ് പറഞ്ഞില്ലേ, അത് ചെയ്തപ്പോഴാണ് കറക്റ്റ് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഓരോരുത്തർക്കും ചിലപ്പോൾ ഏത് ടിപ്പ് ചെയ്താലാണ് റിസൾട്ട് ആവുക എന്നറിയില്ല. എന്തായാലും ഇത് മൂന്നും മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കും മറ്റുള്ളവർക്കും അത് ഉപയോഗപ്രദമാവും. അപ്പോൾ ഇനി അടുത്തത് കാണാം. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ടൊമാറ്റോ സോസൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളിതുപോലെ ആ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കുലുക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്തായാലും കുറച്ചെങ്കിലും അതിൽ കാണും. കുറച്ച് ലൂസായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സിൽ കളറ് എന്തെങ്കിലും ഡിമ്മായിട്ടുള്ളതുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു റിങ്ങാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതായി ഇതേപോലെ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റും. എന്നിട്ട് ഇതേപോലെ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ നല്ല പുതു പുത്തൻ പോലെ തിളങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി സോസൊക്കെ വാങ്ങിക്കുന്ന സമയത്ത്.
അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, കിച്ചൺ സിങ്കൊക്കെ എന്തായാലും കുറച്ച് നാൾ കൂടുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലോക്ക് വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു ബ്ലോക്ക് പെട്ടെന്ന് തന്നെ മാറ്റിക്കളയാനുള്ള ഒരു ടിപ്പാട്ടോ പറയണത്. അപ്പോൾ നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഇതുപോലെ കുറച്ച് ഹാർപിക്ക് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഹോളിലേക്ക് മാത്രമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എത്ര ബ്ലോക്ക് ഉണ്ടോ അതിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതലും കുറവൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആദ്യം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിനുശേഷം സാധാരണ വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കൊക്കെ ചെറുതായിട്ട് വരുമ്പോഴേ തന്നെ നമുക്ക് മാറ്റിക്കളയാൻ പറ്റും. പിന്നെ അതിൽ നമ്മൾ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അങ്ങനെ ക്ലീനേഴ്സ് അതൊന്നും യൂസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഹാർപിക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അധികം ആ ഒരു സിങ്കിൻ്റെ സ്റ്റീലിൻ്റെ ആ ഒരു സൈഡിലേക്കൊന്നും ആവാതെ ഈ ഒരു ഹോളിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില ദിവസം നമുക്ക് വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മടിയൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ അടിച്ചു വാരിയാലും തുടയ്ക്കുന്ന പോലെ നമുക്ക് അടിക്കാൻ പറ്റില്ല. കുഞ്ഞു കുഞ്ഞു പൊടികൾ അതുപോലെ മുടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ തുടയ്ക്കുമ്പോൾ മാത്രമേ കറക്റ്റായിട്ട് പോവുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് മടിയുള്ള സമയത്ത് അല്ലെങ്കിൽ വയ്യാത്ത സമയത്തൊക്കെ ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചൂലെടുത്തിട്ടുണ്ട്. ചൂലിൻ്റെ തുമ്പ് ഭാഗത്ത് ദാ ഇതേപോലെ ഒരു വലിയ സെല്ലോ ടേപ്പാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വീതിയുള്ള ടേപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു ഐഡിയ ചെയ്യാൻ പറ്റുള്ളൂ. ടേപ്പ് ഇതാ ഇതുപോലെ ഒട്ടിച്ച് കഴിയുമ്പോൾ പകുതി ഭാഗം ആ ഒരു പുല്ലിൻ്റെ ഭാഗത്തും പകുതി നല്ല പ്ലെയിനായിട്ട് പുറത്തോട്ടും നിൽക്കണം. ഇത്രയ്ക്കും വലുപ്പത്തിലുള്ള ടേപ്പ് വേണം. അതല്ലെങ്കിൽ 2 എണ്ണം എടുത്തിട്ട് നമ്മൾ ഒട്ടിക്കേണ്ടി വരും കേട്ടോ. 2 പീസ് എടുത്തിട്ട് ഒട്ടിച്ചാലും മതി. അപ്പോൾ ഇതാ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഇത് വെച്ച് അടിച്ച് നോക്കൂ. ആ ഒരു കുഞ്ഞു കുഞ്ഞു പൊടികൾ അതുപോലെ മുടി ഇതൊക്കെ ഈ ഒരു പശയിൽ ഒട്ടിയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇത് അടിച്ച് വാരുമ്പോൾ തന്നെ എല്ലാ പൊടിയും നമ്മൾ നോർമലി അടിക്കുന്ന പോലെ നമുക്ക് അടിക്കുകയും ചെയ്യാം. കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ ഈ ഒരു പശയിൽ ഒട്ടിയിട്ടും നമുക്ക് കിട്ടും കേട്ടോ. ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ടേപ്പ് എടുത്ത് കളഞ്ഞാൽ മതി. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ അതുപോലെ സോഫയുടെ അടിയിൽ ഇങ്ങനെയുള്ള കുറച്ച് നമുക്ക് കൈ എത്താത്ത ഭാഗത്തേക്കൊക്കെ അടിച്ചു വരുമ്പോൾ പ്രത്യേകിച്ചും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എറ്റത്തൊക്കെ കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ. ഞാനിത് ഇപ്പോൾ എടുത്തിട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ അടിച്ചു വാരിൽ ഞാനിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ ആ ഒരു ടേപ്പിൻ്റെ ഈ ഭാഗം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പോലെ കുഞ്ഞു കുഞ്ഞു പൊടികൾ അതുപോലെ മുടി ഇതൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ഈ ഒരു ടേപ്പ് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എല്ലാവരും ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് സോഫയുടെ അടിയിലൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണിത്. ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു ചൂലിൻ്റെ തുമ്പത്തൊരു ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സോഫയുടെ അറ്റം വരെ നല്ല പോലെ കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. തുടയ്ക്കുന്ന പോലെ തന്നെ ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സിൽ ഒരെന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.